കേരളത്തിനാകെ അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിയത്ത് നടന്നത്. കൊട്ടിയത്തെ ഒരു കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയ കൈകാലുകളില്ലാത്ത വയോധിക നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. 80-കാരിയായ ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടുത്തുള്ള കടയിലെ CCTVയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 1:30 മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവമുണ്ടായത്. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഈ വയോധികയുടെ സമീപത്തെത്തി അവരുടെ വസ്ത്രം മാറ്റാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതോടെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഇവരെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് പലവട്ടം തലയിലടിച്ചാണ് ആക്രമിച്ചത്. അവരെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ക്രൂരമായ മർദ്ദനമേറ്റ് അവശയായ ഇവരെ യുവാവ് എടുത്തുകൊണ്ടുപോയി. പിന്നീട് അടുത്ത ദിവസം പുലർച്ചെ 1.5 കിലോമീറ്ററോളം അകലെ സിത്താര ജംഗ്ഷന് സമീപം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് അർദ്ധനഗ്നയായ നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. അവർ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു. അതിരാവിലെ അടുത്തുള്ള ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ഒരു ഓട്ടോ ഡ്രൈവറുമാണ് ഇവരെ ആദ്യം കണ്ടത്. ഇവർക്ക് ഉടുക്കാനുള്ള വസ്ത്രം നൽകിയത് ആ പൂജാരിയാണ്. പിന്നീട് ഒരു കടയിലെ വാച്ചർ ഇവരുടെ മകളെ വിവരമറിയിച്ചു. മകളെത്തിയ ശേഷമാണ് ഇവരെയും കൂട്ടി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്തത് വളരെ വൈകിയാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി തലയിലെ മുറിവ് തുന്നിക്കെട്ടിയ ശേഷം ഇവരെയും കൂട്ടി മകൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. പരാതി വാങ്ങിയെങ്കിലും പോലീസ് സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് നടപടിയൊന്നും എടുത്തില്ല. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഇവരെ മകളോടൊപ്പം വിട്ടയക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനോ അന്വേഷണം ഊർജിതമാക്കുന്നതിനോ നടപടി എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ സംഭവം പുറംലോകം അറിഞ്ഞതോടെയാണ് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത്. അതിനുശേഷമാണ് ഇവരെ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്. 80 വയസ്സുള്ള അതും കൈകാലുകൾ ഇല്ലാത്ത ഒരു വൃദ്ധയ്ക്ക് നേരെയാണ് ഈ അക്രമം നടന്നിരിക്കുന്നത് എന്നറിയുക. ഒരു മനുഷ്യൻ എത്ര കണ്ട് അതപ്പതിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും വില്ലനാകുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. രാത്രികാലങ്ങളിലെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും മയക്കുമരുന്നുകളുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുകയും ചെയ്താലേ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ. അത്തരം നടപടികൾ ഇല്ലാത്ത കാലത്തോളം ഇവിടെ സ്ത്രീകൾ എന്നല്ല ആരും തന്നെ സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരും.